ഇതുപോലുള്ള സമ്മാനങ്ങൾ വാങ്ങിത്തരാൻ നിനക്കാരുമില്ലല്ലോ. അങ്ങനെ വരുമ്പോ സന്തോഷത്തിനിടയിലും ചെറിയ വിഷമമൊക്കെ തോന്നും. ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന് ഇതുപോലുള്ള ഗിഫ്റ്റുകൾ ഇനിയും ഉണ്ടാവും. പകരം ഞാൻ പറഞ്ഞല്ലോ, നീ എനിക്ക് തരേണ്ടത് നിന്റെ ശബ്ദമാണ്. അത് കേൾക്കാൻ എനിക്ക് തൃപ്തിയായി. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നീ എന്നെ വിളിക്കണം. എന്റെ ആഗ്രഹം എത്ര ശക്തമാണെന്ന് നീ വ്രതപ്പെടുത്ത് വിളിക്കുന്ന ദേവിക്കറിയാം. അതുകൊണ്ട് ദേവി ക്ഷമിക്കും. നീ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റാത്തത് ഒരുതരം ശ്വാസമുട്ടല. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കും ഇന്ന് നിന്റെ വിളിക്കായി. കഴിയുമെങ്കിൽ നിരാശപ്പെടുത്തരുത്. പ്രസാദം എനിക്കും തൊട്ടു തരൂ. കാലം മുതലേ ഒരു മുറപ്പെണ്ണിനെ എനിക്ക് പറഞ്ഞു വെച്ചതുകൊണ്ട് ആരെയും പ്രണയിച്ചിട്ടില്ല. എന്നാൽ ഞാൻ പോലും അറിയാതെ അതെന്നെ വലയം ചെയ്യ. ഇപ്പോ നിന്റെ സന്തോഷവും സങ്കടവും എനിക്ക് കിട്ടുന്നുണ്ട്, അതെനിക്കറിയാം. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും വേദനിക്കരുത്. അതിനൊക്കെ പരിഹാരമായി ഒരാൾ കൂടെയുണ്ടെന്നുള്ള ആത്മവിശ്വാസം എപ്പോഴും വേണം. നല്ല മൊബൈൽ അടിയത്, പ്രവർത്തിപ്പിക്കാൻ നിനക്കറിയോ? വിഷമിക്കണ്ട കേട്ടോ, ഞാൻ പഠിപ്പിച്ചുതരാം. ഇടയ്ക്ക് നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് അത് മൊബൈൽ ക്യാമറയെ പകർത്തി അയച്ചു കൊടുക്കണം. അങ്ങനെ നിങ്ങളുടെ ബന്ധം വളരട്ടെ. അതിനുവേണ്ടി തന്നെയാ നിന്റെ കിരൺ സാറ് നിനക്കിത് സമ്മാനിച്ചത്. നീ സംസാരിക്കില്ലെന്ന് പറയണമായിരുന്നോ? അങ്ങനെ പറഞ്ഞാ പിന്നെ നിന്നോട് അയാൾക്ക് സഹതാപമായിരിക്കും. അങ്ങനെ സഹതാപത്തോടെ നിന്റെ സാറ് നിന്നെ സ്നേഹിക്കണ്ട. ആ സ്നേഹത്തിന് വലിയ ആത്മാർത്ഥതയൊന്നും കാണത്തില്ലടി. അതുകൊണ്ട് തന്നെയാ നീ മൗനവ്രതത്തിലാണെന്ന് അന്ന് ഞാൻ പറഞ്ഞത്. ആഹാ, അപ്പൊ നിന്റെ ശബ്ദം കേൾക്കാനാണോ അങ്ങേര് ഈ ഫോൺ തന്നത്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിന്റെ ശബ്ദത്തിന് പകരം ചിത്രങ്ങൾ അയക്കാൻ. അല്ല, നീ കർച്ചീഫ് അയാളെ കാണിച്ചില്ലേ? കാണിച്ച കാണും, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രസന്റ് നിനക്ക് കിട്ടിയത്. അപ്പൊ നീ ഇത് കൊടുത്തില്ലേ? പിന്നെ എന്തിനാ എഴുതി വാങ്ങിച്ചോട്ട് പോയത്? ഇത് അങ്ങേര് കണ്ടിരുന്നെങ്കിൽ ഈ സമ്മാനം ഒന്നും അല്ല തരേണ്ടിയിരുന്നത്. ആവേശത്തോടെ പോ, എന്നിട്ട് ആളിനെ കാണുമ്പോ കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള ധൈര്യവുമില്ല. നീ നിന്റെ മനസ്സ് കിരൺ സാറിനെ അറിയിക്കുന്നില്ല, എന്നാ അങ്ങേരത് ഓരോ ഘട്ടത്തിലും അറിയിച്ചോണ്ടിരിക്ക. അങ്ങനെ നിന്റെ ശബ്ദം കേൾക്കാൻ അയാൾ കുറച്ചുകൂടെ കൊതിക്കട്ടെ, കാത്തിരിക്കട്ടെ. ആ
ശബ്ദം ഒന്ന് കേൾപ്പിച്ചുകൂടെ? അതല്ല, എന്തോ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. കിരൺ സാർ വഴക്കുമറ്റ പറഞ്ഞു, പിന്നെ എന്താ പറ്റിയത്? മോൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ എന്നോ? മോളെക്കാളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ അമ്മ. നല്ല ചികിത്സ ലഭിച്ചാൽ ശബ്ദം തിരിച്ചു കിട്ടുമെന്നാ പറയുന്നത്. എന്നെങ്കിലും അതിനുള്ള പണവും ഒത്തു വരും മോളെ. മോൾ മറ്റുള്ളവരെ പോലെ സംസാരിക്കുന്നത് എനിക്ക് കാണാനും കഴിയും. എന്റെ മോൾക്ക് മറ്റുള്ള പെൺകുട്ടികളെക്കാളും ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. എങ്കിലും അമ്മയ്ക്കറിയാം മോളുടെ മനസ്സ് എന്താണെന്ന്. വിഷമിക്കണ്ട, ആരുടെ കൂട്ടിനേക്കാളും വലുതാ ദൈവങ്ങൾ ഒപ്പം നിൽക്കുന്നത്. അങ്ങനെയുള്ളവരെ ചവിട്ടി മതിക്കാൻ ഒരു പരിധി വരെ കഴിയില്ല മോളെ. അല്ല, സംസാരിക്കണമെന്ന് മോൾക്കിപ്പോ തോന്നാനുള്ള കാരണം എന്താ? ഇങ്ങനെ മോള് കുട്ടിക്കാലത്തല്ലാതെ ഈ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, മോളുടെ മനസ്സിൽ എന്തോ കയറിയിട്ടുണ്ടെന്ന്. ആരോടോ എന്തോ മിണ്ടാനും പറയാനും മോൾ അമിതമായി ആഗ്രഹിക്കുന്നുണ്ട്. ആരാ മോളെ അത്? നീ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റാത്തത് ഒരുതരം ശ്വാസമുട്ടല. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കും ഇന്ന് നിന്റെ വിളിക്കായി. മോള് മറുപടിയൊന്നും തരണ്ട. എങ്കിലും ആരും ഒരാളോട്, മോൾ ഇഷ്ടപ്പെടുന്ന ഒരാളോട് മിണ്ടണമെന്നും പറയണമെന്നും മോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടിപ്പോ. ഈ വേദനയും ദൈവങ്ങൾ കാണുന്നുണ്ട്. ആ ശക്തി തന്നെ മോളുടെ സങ്കടങ്ങളും മാറ്റട്ടെ. പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ
ഇന്നൊരു പ്രോജക്റ്റിനെ പറ്റി ഡിസ്കഷൻ വെച്ചിരിക്കുക. വമ്പൻ പ്രോജക്റ്റാ. അത് നടക്കാൻ വേണ്ടി അമ്മ ഒന്ന് പ്രാർത്ഥിക്കണം. അമ്മയുടെ പ്രാർത്ഥന മോന് എപ്പോഴും ഉണ്ടല്ലോ. എന്റെ പ്രാർത്ഥനയിൽ ഇപ്പോ പുതിയ പ്രോജക്റ്റുകളൊന്നുമില്ല, അവൾ മാത്രമേ ഉള്ളൂ. എന്റെ കല്യാണി, ആ മൗനവ്രതമൊക്കെ അവസാനിപ്പിച്ചിട്ട് അവൾ എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ അവളുടെ ശബ്ദം കേൾക്കാൻ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നു. എനിക്ക് വന്ന കോളം തന്നെ നീ എടുക്കുന്നേ. എടുത്താൽ എന്താ കുഴപ്പം? ആ ഹരിയേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. സൂപ്പർവൈസർ ഹരിയേട്ടൻ എന്താ, എനിക്കറിയാത്ത ആളാണോ? അതോ മറ്റാരുടെയെങ്കിലും കോളാണോ പ്രതീക്ഷിച്ചത്? ഇതൊക്കെ എന്തിനാ നീ അറിയുന്നത്? അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഇതിനു മുമ്പും നിനക്ക് വരുന്ന കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? അത് തെറ്റാണ്. ഓ, ഒരുത്തിയുടെ മൗനവ്രതം അവസാനിച്ചോ? അവളുടെ കോളാണോ പ്രതീക്ഷിച്ചത്? ആണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഓ, അപ്പൊ ആണല്ലേ. നീ എന്തിനാ സരിയോ എന്നോട് ഇങ്ങനെ വഴക്കടിക്കുന്നത്? വെറുതെ ഓരോ ടോപ്പിക് എടുത്തിടുക രാവിലെ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, ആരോ വിളിക്കുമെന്ന പ്രതീക്ഷയിലും ആയിരുന്നു. നിന്റെ ഓരോ ചലനങ്ങളും മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതണ്ട. എന്നാ പിന്നെ എന്റെ നിഴലായി പിന്നാലെ നടന്നു? അങ്ങനെ ഒരു ജോലിയെങ്കിലും ആവട്ടെ. ശബ്ദം കേട്ടല്ലോടി, മൊബൈൽ അടിക്കുന്നത് പോലെ. ഇവിടെ നിന്നാണല്ലോ ഡി ശബ്ദം വന്നത്. ശമ്പളം കിട്ടി തുടങ്ങിയപ്പോ മൊബൈലൊക്കെ വാങ്ങിച്ചോടി. തന്നെ തന്നെ എന്റെ കയ്യിലോട്ടാ നീ ശമ്പളം കൊണ്ടുവച്ചേരുന്നത്. ശമ്പളം കിട്ടി തുടങ്ങിയിട്ട് കുറച്ചു നാളായല്ലോ. ശമ്പളം കൂട്ടി കിട്ടി അത് മെച്ചം പിടിച്ച് വെച്ചിട്ട് വേണ്ടാത്തതൊക്കെ വാങ്ങിച്ചു കൂട്ടാലോ. മൊബൈൽ വാങ്ങിച്ചാലും മതി. എടി, സംസാരിക്കാത്തൊക്കെ എന്തിനാടി മൊബൈല്? അത് കണ്ട് രസിക്കാനോ? നിന്റെ മോന്തൊക്കെ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ ഡി. ജോലിക്കൊക്കെ പോവുമല്ലേ, ഏതെങ്കിലും പെങ്കോന്തന്മാര് നിന്നെ വലയിലാക്കാൻ വേണ്ടി അതുപോലുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിരിക്കും. അത് വാങ്ങിച്ചും കൊണ്ട് അവന്റെ കൂടെ അങ്ങ് പോയി പുറത്തോളണം. പേരുദോഷം കേൾപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്.
കേൾക്കുന്നതിൽ വഴിയാ ശബ്ദം. മര്യാദക്ക് സത്യം പറഞ്ഞു, നീ മൊബൈൽ വാങ്ങിച്ചില്ലേ? എങ്കിലും ബെല്ലടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടതാ. അല്ല, നീ ഇനി മൊബൈൽ വാങ്ങിക്കുകയോ ആരെങ്കിലും തന്നെന്നോ തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് നിനക്ക് എന്താടി പ്രയോജനം? മൊബൈൽ എന്തിനാ? സംസാരിക്കാനല്ലേ. അതിന് കഴിവില്ലാത്തവൾക്ക് എന്തിനാടി അങ്ങനെ ഒരു സാധനം? അവനൊരു വലിയ മുതലാളി വന്നിരിക്കുന്നു, കൊടുക്കടാ വാരി എറിയ. കയ്യും കലാശും കാട്ടി നിന്നെ പാട്ടിലാക്കുന്നവരൊക്കെ അവസാനം എളിച്ചു കാണിച്ചു കൊണ്ടുപോകും. ദേ, എന്നെ അവളല്ല, നീ ആ കുത്തി നോവിക്കുന്നത്. ഞാൻ നിന്റെ ശബ്ദം കേൾക്കാനായി കാത്തിരിക്കുക, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിരാശനാക്കുന്നത്? ആരോടാ സാറ് സംസാരിക്കുന്നത്? എന്റെ പെണ്ണിനോട്? സറിയുവിനോട്? എന്താ സംസാരിക്കാൻ പാടില്ലേ? സാർ ഇതിലൊന്ന്. ഇന്ന് നിന്റെ തലയിൽ മറ്റെന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ? പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊല്ലാൻ? ഇല്ല സർ, ദേവി ഇത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ കമ്പനിയുടെ എം ഡി ഞാനാ, ആ ബോധം നിനക്ക് വേണം. നിന്നെ പോലെ തന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് കല്യാണി. ക്യാൻറ്റീന്റെ മേൽനോട്ടക്കാരിയാണെങ്കിലും നിന്നേക്കാളും അവളെയാണ് ഈ കമ്പനിക്ക് ആവശ്യം. എന്ന് വെച്ചാൽ കമ്പനിയോട് കൂറുള്ളവരെയാണ് ഇവിടെ വേണ്ടതെന്നർത്ഥം. ഞാൻ പരമാവധി എന്റെ ഡ്യൂട്ടി ചെയ്തോളാം സർ. അത് സറിയുവിന് വേണ്ടിയിട്ടല്ല, കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്. ശരി സർ. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കിനാവ് കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇടയ്ക്ക് കയറി ചെന്നതിന് എന്നോട് ചൂടാവാം.
നമുക്കിടയിലേക്ക് ഇനി ആരും കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല.